നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹയർ ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാണ് വിത്ത് കോൺസ്റ്റൻ്റ് കോയിഫിഷ്യൻസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാം കൂടി ചേർത്ത് ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ വരുന്ന ഇക്വേഷൻസ് ആണ്. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ അതായത് ഇതേപോലെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു. ഇപ്പോൾ റൈറ്റിൽ വാല്യൂ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയും. സീറോ ആണെന്നുണ്ടെങ്കിൽ ഇത് ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഇതൊരു ഹോമോജീനിയസ് ആണ്. ഇപ്പോൾ രണ്ട് കേസാണ് നമ്മളിതിനെ മാറ്റിയേക്കുന്നത്, ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും. ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ ആ ഫൈ ഓഫ് എക്സിന് മൂന്ന് കേസാണ് അവിടെ പിന്നെയും വരിക. നോൺ ഹോമോജീനിയസിൽ പിന്നെ വരുന്ന മൂന്ന് കേസസ് എക്സ്പോണൻഷ്യൽ റൈറ്റിൽ വരാം, ട്രിഗണോമെട്രി ആയ സൈൻ കോസ് സൈൻ എച്ച് കോസ് എച്ച് അത് വരാം. പിന്നെ അടുത്തത് പോളിനോമിയൽസ് എക്സ് എക്സ് പ്ലസ് വൺ ആ രീതിക്കുള്ള പോളിനോമിയൽസ് വരാം. ഇങ്ങനെ പിന്നെ മൂന്ന് കേസസ് ആ ഉള്ളത്. അതിൽ ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്താ സി എഫ് എന്ന് പറയുന്നൊരു ടേം, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ സി എഫ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. നോൺ ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ എഴുതുന്നത് സി എഫ് പ്ലസ് പി ഐ. ഓക്കെ, പറഞ്ഞല്ലോ സി എഫ് കണ്ടുപിടിക്കാനായിട്ട് അവിടെ മൂന്ന് കേസസ് ആണ് വരിക. നമ്മുടെ ഇക്വേഷൻ ഒരു സ്ക്വയർ ഓർഡർ ആണ്, സോ അതൊരു ക്വാഡ്രാറ്റിക് ആയിരിക്കും ഇക്വേഷൻ. അപ്പോൾ അത് സോൾവ് ചെയ്തിട്ട് രണ്ട് റൂട്ടായിരിക്കും നമുക്കൊരു പ്രോബ്ലത്തിൽ കിട്ടുക. ഇപ്പോൾ ഈ ഒരു ടേബിളിൽ ജനറൽ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ റൂട്ടിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് നമ്മൾ സി എഫ് എഴുതുക. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഒന്ന് നമുക്ക് നോക്കിയേക്കാം. റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്റ്റും വരികയാണെങ്കിൽ നമ്മൾ സി വൺ ഇ റൈസ് ടു ഈ എം വൺ എം ടു ആയിരിക്കും റൂട്ട് കേട്ടോ. അപ്പോൾ സി വൺ ഇ റൈസ് ടു എം വൺ എക്സ്, സി ടു ഇ റൈസ് ടു എം ടു എക്സ്. എം വൺ എം ടു ആണ് വാല്യൂ ഓരോ പ്രോബ്ലത്തിലും മാറിക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ് കേസ് ടു എന്ന് പറയണത് ഈക്വൽ റൂട്ട്സ് ആണ് വരുന്നത് എങ്കിൽ ഈക്വൽ റൂട്ട്സ്, ചില കേസിൽ നമുക്ക് മറ്റേ ഡിസ്ക്രിമിനൻറ്റ് സീറോ ആയി പോകുമ്പോൾ ഈക്വൽ റൂട്ട്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ സി വൺ പ്ലസ് എക്സ് സി ടു ഇ റൈസ് ടു എം വൺ എക്സ്. അപ്പോൾ ഈ എം വൺ ആണ് അവിടുത്തെ ആ റൂട്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു കേസും കൂടെ നമുക്ക് വരാം, കോംപ്ലക്സ് റൂട്ട്സുകളും വരാം. കോംപ്ലക്സ് റൂട്ട്സ് ആണ് വരുന്നതെങ്കിൽ ഇ റൈസ് ടു ആൽഫ എക്സ്. അപ്പോൾ കോംപ്ലക്സ് റൂട്ട്സിൻ്റെ പ്രത്യേകത പ്ലസ് ഓർ മൈനസ് ആയിരിക്കും ആ സെയിം ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആ ഒരു ഫോമിലായിരിക്കും നമുക്ക് പ്രോബ്ലത്തിൽ വരിക. അപ്പോൾ ആൽഫ ബീറ്റയ്ക്കാണ് അവിടെ വാല്യൂ ഉള്ളത്, നമ്പേഴ്സ് ഉള്ളത്. ഇ റൈസ് ടു ആൽഫ എക്സ് സി വൺ കോസ് ബീറ്റ എക്സ് പ്ലസ് ഇ ടു സൈൻ ബീറ്റ എക്സ്. ഇവിടെ ആൽഫയുടെ വാല്യൂ കൊടുക്കുക, ബീറ്റ ബീറ്റ രണ്ട് സൈഡിലും ബീറ്റയാണ് ആ വാല്യൂ കൊടുക്കുക. ഫസ്റ്റ് കോസ് ആണ് പിന്നെ സൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, സോൾവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കോൺസ്റ്റന്റ് കോയിഫിഷ്യൻസ് ആണ് വന്നേക്കുന്നത്, ഈക്വൽ ടു സീറോ ആണ്. സോ ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്, സൊല്യൂഷൻ എന്ന് പറയുന്നത് സി എഫ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷനെ ഒന്ന് ഷോർട്ട് ആയിട്ട് എഴുതി ഇതിൻ്റെ റൂട്ട്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെയിം പ്രോബ്ലം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ രണ്ട് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾക്കറിയാം ഇതിൻ്റെ വേറൊരു സിമ്പിളാണ് വൈ ഡബിൾ ഡാഷ് പ്ലസ് ഫൈവ് വൈ ഡാഷ്. ഫസ്റ്റ് ഡി വൈ ബൈ ഡി എക്സിന് വേറൊരു സിമ്പിൾ വൈ ഡാഷ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു സീറോ. ഇതേപോലെ തന്നെ നമ്മൾ സിമ്പിളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡി വൈ സോറി ഡി ബൈ ഡി എക്സിനെ ഡി ബൈ ഡി എക്സിനെ ഷോർട്ടായിട്ട് നമ്മൾ ഈ ക്യാപിറ്റൽ ഡി യൂസ് ചെയ്യുവാണ്. സോ സ്ക്വയർ വരുമ്പോൾ സ്ക്വയർ ഇവിടെ ഫസ്റ്റ് ഓർഡർ ആണ്, സോ ഡി പവർ വൺ, അപ്പോൾ ഡി എന്ന് കൊടുക്കുക. അങ്ങനെ ഈ രണ്ട് രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് സിമ്പിളൈസ് ചെയ്തു, ഡി യൂസ് ചെയ്ത് സിമ്പിളൈസ് ചെയ്തു, വൈ ഇങ്ങ് കോമണും എടുത്തേക്കുവാണ്. ഇനി ഇവിടെ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വൈ ഇല്ലാണ്ട് വരുന്ന ആ ഒരു ഇക്വേഷൻ ഡി സ്ക്വയർ പ്ലസ് ഫൈവ് ഡി പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ, ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക്കിൻ്റെ ഫോം ആയിക്കഴിഞ്ഞ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുന്ന എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്ത് റൂട്ട്സ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. നമുക്ക് ആ ഒരു ഇവിടെ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് കിട്ടണം, അതേ രണ്ട് നമ്പർ തന്നെ ആഡ് ചെയ്യുമ്പോൾ ഫൈവ് കിട്ടണം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് കിട്ടുന്ന നമ്പേഴ്സ് നമുക്ക് പെട്ടെന്ന് ടു ത്രീ ആണല്ലോ എഴുതാൻ പറ്റുക. ടു ഇൻറ്റു ത്രീ സിക്സ് ആണ്, അതേ ടു പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ ഫൈവും ആണ്. സോ
നമുക്കിവിടെ സിമ്പിളായിട്ട് ഇതേപോലെ ഡി പ്ലസ് ടു ഇൻറ്റു ഡി പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ ഈ ഒരു രൂപത്തിലേക്ക് എഴുതാൻ പറ്റും. ഇതല്ല എങ്കിൽ ഇത് എഴുതാനായിട്ട് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് പെട്ടെന്ന് ചെയ്താൽ മതി. ഇക്വേഷനാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ. ഇപ്പോൾ ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് എയും ബിയും സി എഴുതുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ സ്ക്വയർ ടേമിൻ്റെ കോയിഫിഷ്യൻ്റാണ് എ വൺ, നെക്സ്റ്റ് ഡിവൈഡ് ബൈ ഡി എക്സിൻ്റെ കോയിഫിഷ്യൻ്റാണ് ഫൈവ്, ബി ഈക്വൽ ടു ഫൈവ്, സി ആണ് സിക്സ്, ഓക്കെ വൈയുടെ കോയിഫിഷ്യൻ്റ്. ഇനി ഇതെല്ലാം ഇക്വേഷനിൽ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്താൽ മതി ഡി ഈക്വൽ ടു മൈനസ് ടു മൈനസ് ത്രീ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ച ടേബിൾ ഉണ്ടല്ലോ, റൂട്ട്സ് ഡിഫറൻറ്റ് റൂട്ട്സ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ റൂട്ട്സ് ആ റിയലും ഡിസ്റ്റിങ്റ്റും ആണ്. സോ സി വൺ ഇ റൈസ് ടു എം വൺ എക്സ് പ്ലസ് ഇ ടു ഇ റൈസ് ടു എം ടു എക്സ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ആൻസർ എഴുതിയാൽ മതി. സി എഫ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് സി എഫ് ആണ്. സി വൺ ഇ റൈസ് ടു മൈനസ് ടു എക്സ് പ്ലസ് ഇ ടു ഇ റൈസ് ടു മൈനസ് ത്രീ എക്സ്. ഓക്കെ താങ്ക് യു. നമുക്ക് നോൺ ഹോമോജീനിയസിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, സോൾവ്. ഇപ്പോൾ ഇവിടെ റൈറ്റിൽ വാല്യൂ ഉണ്ട്, എക്സ്പോണൻഷ്യലും ട്രിഗണോമെട്രിയും കൂടെ ജോയിൻ ചെയ്ത് പ്ലസ് ചെയ്ത് തന്നേക്കുവാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു എന്താ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ രൂപത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഫസ്റ്റ് വൺ നിങ്ങൾ കണ്ടല്ലോ, അതായത് സെയിം സംഭവമാണ്, ഞാൻ ക്യാപിറ്റൽ ഡി യൂസ് ചെയ്തേക്കണു, ഇവിടെ മറ്റേ സെക്കൻഡ് സിമ്പിൾ വൈ ഡബിൾ ഡാഷ് ആ സിമ്പിൾ യൂസ് ചെയ്തേക്കണു. ഓക്കെ ഇപ്പോൾ ഇവിടെ ഇ റൈസ് ടു ത്രീ എക്സ് കോസ് ഫൈവ് എക്സ്. ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും പ്രോബ്ലം ചോദിക്കാം, ഇതുപോലെ ജോയിൻ ചെയ്തും ചോദിക്കാം. ഓക്കെ ഇവിടെ ഫസ്റ്റ് സി എഫ് ആദ്യം കണ്ടുപിടിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഈക്വൽ ടു സീറോ കൊടുത്ത് സി എഫ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഫൈൻ സി എഫ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, സോൾവ് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ മെത്തേഡാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ടു ടു എന്നാണ് കിട്ടുക, ഡിക്ക് ടു ടു എന്ന് കിട്ടി. സെയിം റൂട്ട്സാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ടേബിളിൽ പോയി നോക്കുക എങ്ങനെ എഴുതുക എന്നുള്ളത്. സോ ഇ റൈസ് ടു എക്സ് സി വൺ എക്സ് പ്ലസ് സി ടു എന്ന് എഴുതുക. പിന്നെ ഉള്ളത് പി ഐ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നമ്മളിപ്പോൾ ഇത് കോമൺ ചേർന്നാണല്ലോ ചെയ്യാൻ പോണത്. സോ നമുക്ക് പി ഐ വൺ ഇതിന് പി ഐ ടു എന്നുള്ള രൂപത്തിൽ കണ്ടുപിടിക്കാം. എക്സ്പോണൻഷ്യൽ വരുന്ന എല്ലാ കേസിൻ്റെയും നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ മാത്സ് ക്ലാസ് റൂമിലുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇനിയും പ്രോബ്ലംസ് വേണം എന്നുള്ളവർ അതെല്ലാം ഒന്ന് കണ്ടോളാം. ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ പി ഐ വൺ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ, അത് ഡിനോമിനേറ്ററിൽ എഴുതുക. നമ്മുടെ എക്സ്പോണൻഷ്യൽ റൈറ്റ് സൈഡിലായിട്ട് എഴുതുക. ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട് ഡി സ്ക്വയർ പ്ലസ് ഫോർ ഡി പ്ലസ് ഫോർ ഇവിടെ ഇ റൈസ് ടു ത്രീ എക്സ്. ഇനി നെക്സ്റ്റ് ഇവിടെ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയി ത്രീ നമ്മുടെ ഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നയൻ പ്ലസ് ട്വൽവ് പ്ലസ് ഫോർ എന്നാ വരെ അങ്ങനെ ആഡ് ചെയ്തെടുക്കുമ്പോൾ ട്വൻറ്റി ഫൈവ് കിട്ടും. നമുക്ക് പി ഐ വൺ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ സീറോ ആവുന്ന കേസൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോണ്ടാൽ മതി. നെക്സ്റ്റ് നമുക്ക് പി ഐ ടു, ഇവിടെ കോസ് ഫൈവ് എക്സ് അല്ലേ അടുത്ത വരുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ ഡിനോമിനേറ്ററിൽ എഴുതുക, വൺ ബൈ എഫ് ഡി കോസ് ഫൈവ് എക്സ്. ട്രിഗണോമെട്രി വരികയാണെങ്കിൽ നമുക്കറിയാം എന്താ മെത്തേഡ് എന്നുള്ളത്. ഡി സ്ക്വയർ വരുന്ന, അതായത് ഇവിടെ സൈഡിലുണ്ട്, ഡി സ്ക്വയർ വരുന്ന ടേമിന് മാത്രം മൈനസ് പിന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് ഫൈവ് സ്ക്വയർ എന്ന് കൊടുക്കുക. അതായത് ഈ ഒരു സംഭവം അല്ല, മൈനസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ അല്ല, മൈനസ് ട്വൻറ്റി ഫൈവ് എന്നുള്ളൊരു വാല്യൂ ഡി സ്ക്വയറിനെ മാത്രം റീപ്ലൈസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫോർ ഡീനെ ഒന്നും ചെയ്യേണ്ട. അങ്ങനെ വൺ ബൈ മൈനസ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫോർ ഡി പ്ലസ് ഫോർ കോസ് ഫൈവ് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്തൊക്കെ എടുത്ത് ഫോർ ഡി മൈനസ് ട്വൻറ്റി വൺ കോസ് ഫൈവ് എക്സ് എന്ന് എഴുതിയേക്കുവാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ടേമിൻ്റെ നമ്മുടെ ഒരു കോൺജുഗേറ്റ് നമ്മൾ കോംപ്ലക്സിൽ എടുക്കുമല്ലോ, ഒരു സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ ഇവിടെ ഏതെങ്കിലും ഒരു ടേം സൈൻ ചേഞ്ച് ചെയ്ത ഒരു ടേം, ഇവിടെ ഞാനിപ്പോൾ പ്ലസ് ട്വൻറ്റി വൺ ആണ് എടുത്തേക്കുന്നത്. ഫോർ ഡി പ്ലസ് ട്വൻറ്റി വൺ ഉള്ളൊരു ടേം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തോളാം. സോ ഈ ഒരു രൂപത്തിൽ കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലാണ്, അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ ഡിനോമിനേറ്റർ ആ ഒരു ഫോമിലേക്ക് കിട്ടി. അങ്ങനെ പിന്നെയും അവിടെ ഡി സ്ക്വയർ കിട്ടും അല്ലേ. അപ്പോൾ ഡി സ്ക്വയർ എവിടെ കണ്ടാലും നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, മൈനസ് ഫൈവ് സ്ക്വയർ മൈനസ് ട്വൻറ്റി ഫൈവ്. സോ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു നമ്പറായിട്ട് നമുക്ക് ഡിനോമിനേറ്റർ കിട്ടും. അങ്ങനെ ഇവിടെ കിട്ടിയേക്കുന്നത് മൈനസ് എയ്റ്റ് ഫോർ വൺ എന്നുള്ളൊരു നമ്പറാണ്. ഫോർ ഡി പ്ലസ് ട്വൻറ്റി വൺ കോസ് ഫൈവ് എക്സ് എന്നുള്ളത് നമ്മൾക്ക് ഒന്ന് ഓരോ ടേമിനെയും ഓപ്പറേറ്റ് ചെയ്ത് എഴുതാം. സോ മൈനസ് വൺ ബൈ എയ്റ്റ് വൺ ഫോർ വൺ അവിടെ എഴുതുക. ഫോർ ഡി ഇൻറ്റു കോസ് ഫൈവ് എക്സ്, ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഡെറിവേറ്റീവ് ആണല്ലോ, ഡി ബൈ ഡി എക്സ് ആണല്ലോ. സോ ഫോർ ഇൻറ്റു കോസ് ഫൈവ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. കോസിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം മൈനസ് സൈൻ ആണ്. അപ്പോൾ ഫൈവ് കൂടെ ഉള്ളത് കൊണ്ട് ഇൻറ്റു ഫൈവ് ഫൈവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ എടുത്തിട്ട്
ഇൻറ്റു ചെയ്ത് കൊടുക്കുക. സോ 5, പിന്നെ 21 cos 5x. സോ അങ്ങനെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. അവസാനം ജനറൽ സൊല്യൂഷൻ എഴുതുക, CF+pI1+pI2. സോ ഫസ്റ്റ് കിട്ടിയത്, പിന്നെ സെക്കൻഡ് കിട്ടിയത്, ലാസ്റ്റ് 1. താങ്ക് യു. പ്രോഡക്റ്റ് വരുന്ന പ്രോബ്ലംസും ഇതേപോലെ പോളിനോമിയൽസ് വരുന്ന പ്രോബ്ലംസും എല്ലാം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള സെഷൻ ക്ലിക്ക് ചെയ്താൽ മതി. താങ്ക് യു.